എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതുമല്ല, ഒരാഴ്ച കൊണ്ട് എന്ത് വിശേഷം ഉണ്ടാവാൻ? എന്തത്, നല്ല ക്ഷീണമുണ്ടല്ലോ, ആഹാരം ശരിക്കും കഴിക്കുന്നില്ലേ? ഏട്ടനെ ക്ഷീണിച്ചത്, എനിക്കൊരു കുഴപ്പമില്ല. അതുവിന്റെ മോൻ അങ്ങനല്ലേ പറയൂ, മോനെ അസുഖമൊന്നുമില്ല. ഇല്ലെന്നേ. എന്റെ രാധുവിനെ മോനെയും കാണാതെ ഒരാഴ്ച ഞാൻ കഴിച്ചു കൂട്ടിയ പാടോർത്ത ദൈവം താഴെ ഇറങ്ങി വരും. പിന്നെ പിന്നെ കള്ളം. സത്യം. ഒന്നും പറയണ്ട എന്റെ മോളെ, 80 കിലോമീറ്റർ സ്പീഡിൽ ഒരു കറക്കമല്ലായിരുന്നോ? ഫ്രിഡ്ജും ടിവിയും വിസിആറും എസിയും ഒന്നും ഓഫർ ചെയ്യാതെ മോളുടെ രാജേട്ടൻ കുറെ നല്ല കസ്റ്റമേഴ്സിനെ അടിച്ച് വീഴ്ത്തിയില്ലേ? അപ്പൊ രാജേട്ടൻ ഇപ്രാവശ്യം ശരിക്കും സ്ട്രെയിൻ ആയിരുന്നു അല്ലേ? സ്ട്രെയിൻ ചെയ്താലെന്താ ഫലം ഉണ്ടായില്ലേ? എല്ലാം എന്റെ മോളുടെ പ്രാർത്ഥനയാ. നമുക്ക് ഈ നേട്ടങ്ങളൊക്കെ ഒന്ന് ആഘോഷിക്കണ്ടേ? എന്നാ പറ, ഏട്ട മോക്ക് എന്താ വാങ്ങി തരേണ്ടത്? ഒന്നും വേണ്ട. അത് പറഞ്ഞ പറ്റില്ല, എന്റെ സന്തോഷത്തിന് വേണ്ടിട്ടല്ലേ. എന്തെങ്കിലും ഒന്ന് പറ. ഇങ്ങനെ ഓരോ പ്രാവശ്യം വരുമ്പോ സന്തോഷം ആഘോഷിക്കാൻ തുടങ്ങിയ മേടിച്ചു തരുന്ന സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി വെക്കും? ഇപ്പൊ തന്നെ അലമാരിയുടെ സ്ഥലം ഇല്ല. എന്നാ നമുക്ക് ഇപ്രാവശ്യം വേറൊരു അലമാരി മേടിക്കാം. അല്ല മോനെന്തേ, അപ്പൂപ്പന്റെ കൂടെ കളിക്കുക. ഹലോ, ചെറിയ ചൂടുണ്ടോ? ഒന്നുമില്ല, വെയിലത്ത് ഓടി കളിച്ചതുകൊണ്ടായിരിക്കും. മോൻ എന്തിനാ വെയിലത്ത് ഓടി കളിച്ചേ? അച്ഛാ, അച്ഛനെന്തൊരു വല്ലായ്മ, അമ്മ ശ്രദ്ധിച്ചില്ലേ? അതിന് നിന്റെ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ലേ? ടൂർ കഴിഞ്ഞു വരുമ്പോ ഏട്ടന്റെ മുന്നിൽ എല്ലാരും ക്ഷീണക്കാരാ. അതല്ല മോളെ, ചെറിയ വിളർച്ചയുണ്ട്. അച്ഛന് നോടാൻ പോയില്ലേ? അത് പിന്നെ ഒരു ദിവസം മുടക്കത്തില്ലല്ലോ. ഇതൊരു ടേബിൾ സ്പൂൺ വീതം 3 നേരം കഴിക്കണം. ഈ ക്ഷീണമൊക്കെ ഒന്ന് പോട്ടെ. നീ എന്നെ രോഗിയാക്കുവാനോടാ മോനെ. ഇത് ടോണിക്കാണച്ചാ, അമ്മയ്ക്കും കഴിക്കാം. സാമ്പിള് കിട്ടുന്ന മരുന്നൊക്കെ കോളനിക്കാരെ കൊണ്ട് കുടിപ്പിക്കുന്നത് പോരെ, ഞങ്ങളും കുടിക്കണോ? അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അത് വരാതെ നോക്കുന്നത്? അമ്മയ്ക്കറിയോ, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഫ്രാൻസിന്റെ അമ്മ ഇനി അന്ന് തലയുറ്റി വീണു. ഞങ്ങൾ ഫീൽഡിലായിരുന്നു, വിവരം അറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ കുളിച്ച് വല്ലതും കഴിച്ചിട്ട് മതി, പുരാണം മതി, ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി നോക്കാം. വാ, പാലിരിപ്പുണ്ടെങ്കിൽ ഒരു ചായ എടു. പാലിരിപ്പില്ല എന്നാ തട്ടൻ ചായ മതി. न्यायालय ने उस याचिका पर बुधवार तक सुनवाई स्थगित कर दी है जिसमें मणिपुर विधानसभा के अध्यक्ष श्री बोरा बाबू सिंह पर सदस्यों की अयोग्यता वाले मामले में न्यायालय के आदेशों की अवमानना करने के लिए कार्रवाई करने की मांग की गई है. यह सुनवाई न्यायाधीश श्री एल एम शर्मा के नेतृत्व वाली. ഇങ്ങനെ ഉച്ചത്തിൽ ടി വി വെച്ചോണ്ടിരുന്ന പുറകെ കൂടെ ആരെങ്കിലും കയറി എന്തെങ്കിലും എടുത്തുകൊണ്ട് പോയി അറിയത്തില്ലല്ലോ. പുറകിലത്തെ വാതിലൊക്കെ അടച്ചിരിക്കുക, ആരൊന്നും കൊണ്ടുപോയില്ല. നീ എന്താ ഇത്ര താമസിച്ചത്? പൈസാറിന്റെ മകന്റെ കല്യാണത്തിന്റെ റിസപ്ഷൻ വൈകിട്ടായിരുന്നു. അയ്യോ, അതിന്നായിരുന്നു. എന്താ എന്നെ കൊണ്ടുപോഞ്ഞ്? മിസ്സസ് ആൻഡ് മിസ്റ്റർ പ്രേമേന്ദ്രന്റെ പേരിലായിരുന്നില്ലേ ഇൻവിറ്റേഷൻ കാർഡ്? അത് പിന്നെ എഴുതുമ്പോ അങ്ങനെ അല്ലേ എഴുതുള്ളൂ. എന്ന് വെച്ച് കുടുംബം മുഴുവൻ ഒരുങ്ങി കെട്ടി പോണെന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു കല്യാണം? കല്യാണം എങ്ങനെ ഉണ്ടാവാൻ, ചെറുക്കൻ മണ്ഡപത്തിൽ വന്നിരുന്നു, പെണ്ണ് ഉടുത്തുരുങ്ങി അതിനടുത്ത് തന്നെ വന്നിരുന്നു, സാസനം വായിച്ചു, അവൻ അവളുടെ വയത്തിൽ താലി കെട്ടി. ഇതേ പോലെ പൊട്ടൻ ആട്ടം കാണുന്ന പോലെ അമ്മ ഇതെന്തോന്ന് കണ്ടോണ്ടിരിക്ക. ഉടനെ ഒരുങ്ങാങ്കി നമുക്കൊരു സെക്കൻഡ് ഷോയ്ക്ക് പോവാം. പേടിക്കണ്ട, മഴയൊന്നും പെയ്യില്ല. അയ്യോ അതല്ല, കാക്ക മലർന്ന് പറക്കുന്നുണ്ടോന്ന് നോക്കുവായിരുന്നു. വലിയ ഒരുക്കൊന്നും വേണ്ട, സെക്കൻഡ് ഷോയാ. ആയുഷ്മാൻ ഭവ. മെയിൻ ശാന്തി നേർക്കി ഗൂർക്കാഹും തുമ്നെ ബാക്കിയ മനസ്സിലായില്ല. ഹിന്ദി നഹി മാലൂം? ഹിന്ദി അറിയാം, പക്ഷെ താൻ പറഞ്ഞു മനസ്സിലായില്ല. പുതിയ താമസക്കാരനാണെന്നാ ചോദിച്ചത്? അതെ, മേനെ പ്യാർ കിയ ഹം കിസി സെ കം നഹി. എനിക്ക് മലയാളം നല്ല വശമില്ല, പരന്തു റോട്ടി കപട ഉർമക്കാൻ എങ്കിലും പറയാതിരിക്കാൻ പറ്റാത്തോണ്ട് പഠിച്ചതാണ്. ഹാത്തി മെരാ സാത്തി, എനിക്ക് എല്ലാ ഭാഷകളും സുഹൃത്തുക്കളെ പോലെയാണ്. ആരാണ് നിങ്ങൾക്ക് ഈ ഗൂർക്കട വേഷം തന്നത്? ശാന്തി നേർക്കി അസോസിയേഷൻ സെക്രട്ടറി, വീഡിയോ ലൈബ്രറി നടത്തുന്ന ചാണ്ടി കുഞ്ഞി സാബ്. മേരാ പിതാജി മക്കൻ സിംഗ്, ഗിരി നേർക്കി ഗൂർക്കാഹേ. അമ്മ മലയാളിയാ, അതുകൊണ്ട് എസ്കിമോ അപ്പിനെ ഹഡിലേക്കാർ കർബനായ. രണ്ട് ഭാഷയും വലിയ കുഴപ്പം കൂടാതെ പറയാൻ പറ്റും. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? കരീബി ഹടോ, ഒന്നും ചെയ്യണ്ട. ആ കവചം ജനലും അങ്ങോട്ട് അടച്ചിട്ട് ചന്തോർ ബിജലി നല്ലപോലെ ഉറങ്ങിക്കോളൂ. ഞാൻ ഒരുപോലെ കണ്ണടക്കാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും. കള്ളന്മാരാരെങ്കിലും കണ്ടാൽ മുക്കന്തർ കി സിക്കന്തർ. അവന്റെ കഥ കഴിഞ്ഞത് തന്നെ. ഈ ഹിന്ദി സിനിമകളുടെ പേരും വീഡിയോ ലൈബ്രറിലെ ചാണ്ടി കുഞ്ഞു പഠിപ്പിച്ചതായിരിക്കും. മനീഷ് അഭിനവ് പരിതസ് നിങ്ങൾക്ക് ഗുലാമേ, സിനിമ കൊണ്ട് നമ്മളെ പോലെ എത്ര പേരാ ജീവിക്കുന്നത്? പ്രേമേക്കിന് ഷർട്ട് മാറണ്ടേ? വേണ്ട, സിനിമയ്ക്കായിരിക്കും. കിസ കുർസിക്ക, ധൈര്യമായിട്ട് പോണം. ഈ വീട്ടിൽ ഒറ്റ കള്ളം കയറാൻ ഞാൻ നോക്കിക്കോളാം. മാതാജി നമക്കരാ. ഈ സാരി എപ്പോ പഠിച്ചു? അത് കൊള്ളാം, അമ്മായിയുടെ മോളുടെ കല്യാണത്തിന് പോയപ്പോ ഉടുത്തത് ഓർമ്മയില്ലേ? എനിക്ക് ഓർമ്മയില്ല.
അല്ലെങ്കിൽ പ്രേമേട്ടൻ എന്റെ ഏത് ഡ്രസ്സാ ഓർമ്മയുള്ളത്? ഓരോ ഭർത്താക്കന്മാർക്ക് ഭാര്യയ്ക്ക് എത്ര ജോഡി ഡ്രസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം. അതറിയാൻ പറ്റും, അലക്കി തേച്ച് കൊടുക്കുന്ന കവരല്ലേ. വേഗം ഗേറ്റ് പൂട്ടി ഇറങ്ങാൻ നോക്ക്, മുഴുവൻ കാണാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ പോന്നേ. എല്ലാരും കൂടെ എങ്ങോട്ടാ? അപ്പുറത്തെ വീട്ടിലെയാ. ഹലോ, ഞാൻ ടൂറിലായിരുന്നു, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങിന് വന്നേനെ. ഡീറ്റെയിൽഡ് ആയിട്ട് പരിചയപ്പെടാൻ നാളെ വരാം. എം ഡിയുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയതാ, കൂടെ ഒരു ഷോപ്പിംഗും. ഫിലിം പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. അതെ. അയ്യോ, എന്നാ സമയങ്ങളേണ്ട, ഇവിടുന്ന് ഓട്ടോറിക്ഷ കിട്ടാൻ പ്രയാസാ. ഞാൻ ആ ജംഗ്ഷനിൽ നിന്ന് വിളിച്ചു. വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ, ഞങ്ങൾ നടന്നോളാം. എന്നാ ശരി, വരട്ടെ. ആയിക്കോട്ടെ. ടിക്കറ്റ് കിട്ടുവോ എന്തോ, ആ കൊച്ചൻ വണ്ടി വിളിച്ച് തരാന്ന് പറഞ്ഞതാ. അയാൾക്ക് എന്താ ജോലി? മെഡിക്കൽ റിപ്രസെന്റേറ്റീവാ. വെറുതെ അല്ല അത്രയും വാചകം. ഒട്ടും സംസാരിക്കാത്തവരെക്കാൾ ഭേദം. அம்மா இந்த வட்டி நிறைய கொண்டு வந்திருக்கேன். அம்மா வந்து பாருங்கம்மா, செல்வம் வந்திருக்கு. சாரி, நமஸ்காரம் உண்டு. வரும் சாரும் உண்டோ? இல்ல, பொறுத்து போய். அப்படியா? இந்த வாட்டி நிறைய வெரைட்டி இருக்கு பாருங்க. சாரி நோக்கணும், இன்ஸ்டால்மெண்டா, ஆறு தவணையிட்டு பைசா கொடுத்தா மதி. பாருங்கம்மா, நிறைய வெரைட்டி இருக்கு. நோக்குனே எந்த செல்ல ரெண்டாம் இருக்கேன். இங்க எடுத்தேமா, ஆ பிளாக்ல புள்ளி உள்ளது. எடுத்துறேன் எடுத்துறேன். இது வந்து போச்சம்பள்ளி, உங்க போடிக்கு ரொம்ப நல்லா இருக்கும். சிகப்பா இருக்குல்ல, எடுத்துக்கம்மா, நல்லா இருக்குல்ல. ഗാർഡൻ വരേലി, ബംഗാൾ കോട്ടൺ, ജോർജിറ്റ്, ഓർഗണ്ടി, പൂനം, താരിക, ചുങ്കിടി, ഏത് വേണാലും സെലക്ട് പണുങ്കമ്മാ. ഫോറിൻ വേണ ഫോറിൻ തരേങ്ക. എല്ലാം പുതു വെറൈറ്റി താ, വില കുറച്ച് ജാസ്തി ആയിരിക്കും. എന്നാ പണ്ടതപ്പാ അണ്ണാച്ചി, അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട. ഇത് ബോംബെയിൽ നേതാണല്ലോ, സെയിലുണ്ടല്ലോ. അത് വന്ന് ഫോറിൻ സാധനങ്ങളെല്ലാം ഫോറിലാണ് ഉണ്ടാക്കണെന്ന് ചേച്ചിയോട് ആറ് പറഞ്ഞു കൊടുത്തു. വിദേശ മദ്യം ഇന്ത്യയിൽ ഉണ്ടാക്കണുണ്ടല്ലോ. അമ്മാവക്ക് ഒരു ചുരിദാർ എടുക്കട്ടുമാ. ഓ, ഇനി ഈ വയസ്സുകാലത്ത് ചുരിദാർ ഇടാത്ത കുഴപ്പമേ ഉള്ളൂ. വയസ്സാനവങ്ക പോട്ടാ, വയസ്സ് കമ്മിയായിടും. എന്നെ താനറിഞ്ഞിട്ടുണ്ട്. ഞാൻ നൈറ്റിലേ സൽവാർ കമ്മീസ് പോട്ട് ഞാൻ പഠിക്കുന്നത്. കാര്യം ഇഷ്ടായില്ലെങ്കിൽ ചുരിദാർ നോക്ക്. കഞ്ചിക്കോട്ടെ ചുരിദാർ, മിഡീസ്, ഹക്കോബാത്തിനൂടെ സൽവാർ കമ്മീസ് ഇരിക്ക്. വേണമാ വേണമാ. അയ്യോ വേണ്ട. എന്താ ഇടാറില്ലേ? പ്രേമേട്ടന് ഇഷ്ടല്ല. ചുരിദാറിനൊക്കെ എന്താ വില? ചുമ്മാതല്ല ആണുങ്ങളൊന്നും ഇടാൻ സമ്മതിക്കാത്തത്. ഏയ്, അതുകൊണ്ടല്ല, ഞാൻ സാരി ഉടുക്കുന്നതാ പ്രേമേട്ടന് ഇഷ്ടം. പുള്ളിക്കാരനൊരു മുണ്ടുപ്രേനാണെന്ന് തോന്നുന്നു. ദീപോന്റെ ഡാഡി നേരെ തിരിച്ചാ. വല്ലപ്പോഴും ഒരു സാരി ഉടുക്കാൻ എനിക്ക് എന്ത് കൊതിയാണെന്നോ. പക്ഷെ സമ്മതിക്കണ്ടേ, കാലത്തിനനുസരിച്ച് വേഷം മാറണമെന്നാ അദ്ദേഹം പറയുന്നത്. ഇപ്പൊ എനിക്കും ഫാഷനൊക്കെ ഇഷ്ടാ. ഇതൊക്കെയാണെങ്കിലും ടെക്സ്റ്റൈൽസ് നല്ല സാരി ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന കണ്ടാൽ പേടിച്ചോണ്ട് വരികയും ചെയ്യും. ക്ഷേത്രത്തിൽ പോകുമ്പോ ഞാൻ സാരിയെ ഉടുക്കുമെന്നറിയാം. കഥ മറ്റും ചൊല്ലിട്ടിരിക്കീങ്ങളെ, വ്യാപാരം നടക്കില്ലയേ.